ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡേവിഡ് സോണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ഒരു മലക്കപ്പാറ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഓണത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സദ്യയൊക്കെ കൊണ്ട് ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ വെക്കേഷനൊക്കെയാണ് പിള്ളേർക്ക്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മലക്കപ്പാറ വരെ പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. നമ്മൾ പച്ചമുളക് എന്നിട്ട് നീ തിന്നോ, അമ്മയ്ക്ക് തിന്നാൻ തരും, അമ്മയ്ക്ക് വേണ്ട. അതല്ല ആ ഫ്ലേവർ കിട്ടാ. ഐസ്ക്രീം കിട്ടാതെ നോക്കി അമ്മയുടെ നോക്കി നിൽക്കുന്ന കുഞ്ഞ്. വെള്ളം വരെ എന്തെയ്യൂനി? മലക്കപ്പാറയ്ക്ക് പോകുന്ന വഴിക്ക് അതിരപ്പള്ളി തുമ്പുറുമൊഴി കഴിഞ്ഞിട്ടിട്ട്, തുമ്പുറുമൊഴിയൊക്കെ കഴിഞ്ഞ് അതിരപ്പള്ളി എത്തുന്നതിന് മുൻപുള്ള ഒരു സ്പോട്ടാണിത്. നമ്മൾ കുറച്ച് എണ്ണപ്പനത്തോട്ടത്തിൻ്റെയൊക്കെ ഉള്ളിക്കൂടെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കുറച്ച് പുഴയൊക്കെ ആയിട്ട്, പുഴയതിനെ അങ്ങനെ എന്തോ പറയും. അപ്പം ആ ഒരു സ്ഥലമാണ് ഇത്. ഭയങ്കര മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഒന്ന് വെള്ളത്തിൽ കാലിട്ടിരിക്കാനോ ഒന്ന് കുളിപ്പിക്കാനോ ഒക്കെ നല്ലൊരു സൗകര്യമുള്ള സ്ഥലമാണിത്. ഭയങ്കര രസമാണ് ഇതിൻ്റെ പ്രകൃതി മനോഹാരിത കാണാനായിട്ട്. അപ്പം നമ്മൾ കുറച്ച് നേരം ആ ഒരു സ്ഥലത്തൊന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തായിരുന്നു നമ്മൾ. അപ്പം കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെടുക്കുന്ന കാരണം നമ്മൾ എവിടെ നിൽക്കാം, കാരണം കുറച്ച് സ്ഥലത്തൊക്കെ ആൾക്കാരുണ്ടായിരുന്നു, അവരവിടെ കുളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് എവിടെ നിൽക്കാം, ഇങ്ങനെ ഒരു അധികം ആളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നോക്കിയിട്ട് കുട്ടികളെയൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് എവിടെ നിൽക്കാം എന്ന് വിചാരിച്ചും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സ്പേസ് കണ്ടെത്തി നമ്മൾ അവിടെ ഒന്നായി ഇരിക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നല്ല വെയിലായിരുന്നു കേട്ടോ. അത് കാരണം തന്നെ നമുക്ക് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ചൂടുകൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, മഴയൊന്നും പെയ്യുന്നില്ലല്ലോ ഇപ്പോൾ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നാലും വെള്ളത്തിൽ കാലിട്ടിരിക്കുമ്പോൾ നമുക്ക് അടിപൊളിയാണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കാലിട്ടിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. നമ്മളിങ്ങനെ ഫാമിലിയുടെ കൂടെ പോകുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ അത് വേറൊരു രസം, ഫാമിലിയായിട്ട് പോകുമ്പോൾ അത് വേറൊരു രസം. അങ്ങനെ അപ്പം നമ്മൾ അവിടെ ഒരു വലിയ പാറ വിരിപ്പാറ എന്നാണ് തോന്നുന്നു കേട്ടോ. ഈ സ്ഥലത്തിന് പറയുന്ന പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, ഇത് തന്നെയാണോ കറക്റ്റ് വിരിപ്പാറ സ്പോട്ട് എന്നുള്ളത്. എന്തായാലും ഈ സ്ഥലത്ത് ഒരു വലിയൊരു പാറയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിലൊക്കെ കുറേ നേരം നമ്മൾ ചിലവഴിച്ചു. പിന്നെ കണ്ട കുട്ടികളൊക്കെ ഇങ്ങനെ അവിടേക്ക് വരാനായിട്ട് അവിടെ സമയം ചിലവഴിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ, ഇഷ്ടമായി ഈ സ്ഥലം? ക്രിസ്റ്റി, സ്ഥലം എങ്ങനെയുണ്ട്? കേക്കണില്ല, ഒന്നും കൂടി ഉറക്കെ പറഞ്ഞേ. നല്ല രസം. കുഞ്ഞൻ, നമ്മളങ്ങനെ അവിടെ ഏത് സ്ഥലത്ത് വെള്ളത്തിൽ ഇറങ്ങും എന്നൊക്കെ വിചാരിച്ചും കൊണ്ടിരിക്കുമ്പം അവിടെ അടുത്തുള്ളവരാന്ന് തോന്നിട്ട് അലക്കാനൊക്കെ വന്നവരാണ്. അപ്പം അതിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾ വെള്ളത്തിൽ ചാടലും മറയലും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം നമ്മുടെ കുട്ടികളിങ്ങനെ നോക്കി നിൽക്കുകയാണ്, കാരണം ഇവർക്ക് വെള്ളം കണ്ടാൽ പേടിയാണ്, ഇറങ്ങാനൊക്കെ ആയിട്ട് എവിടെയാണ് കുഴിയുള്ളതെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷേ ഇവർക്ക് ഭയങ്കര എക്സ്പീരിയൻസാണ്, കണ്ടില്ലേ ചാടി മതിക്കണത്, അടിപൊളിയായിട്ട് ചാടി മതിക്കുകയാണ് അവർ. തണുത്തതും മധുരമുള്ളതും കഴിച്ചിട്ടായിരിക്കും. ഞാൻ പഠിച്ചിട്ടില്ല.
പാറാമ വഴുക്കലുകളുണ്ടോ? ചേച്ചി ഇങ്ങോട്ടാ വരട്ടെ, ഇങ്ങോട്ട് വന്നു വെള്ളം നിർപ്പിക്കരുത്, വെള്ളം നിർപ്പിച്ചാ എന്തിട്ട് പാട്ട പാടണേ? എല്ലാവരും ഒരുമിച്ച് പാട്. ആ സ്ഥലത്തെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മള് പോവാണ്. കുറച്ച് നേരം വൈകി, കാരണം നമുക്ക് മലക്കപ്പാറ വരെ എത്തണമെന്നുള്ളത് കൊണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ കയറാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പിള്ളേർക്ക് അവിടെ നിന്ന് പോരാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഒക്കത്തിനെ മാറ്റി പായിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടം മാമ മുകളിൽ നിന്ന് കാണുന്ന സ്ഥലമുണ്ടല്ലോ, താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ടല്ല, മുകളിൽ നിന്നൊരു സ്പോട്ടിൽ നിന്ന് നോക്കിയാൽ ഈ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് നോക്കാണ്. പക്ഷെ വെള്ളം ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു എന്താ പറയുക, വെള്ളച്ചാട്ടം എത്ര മനോഹരമായിട്ടാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ചാടി കുതിക്കാറ്. പക്ഷേ മഴയൊന്നും പെയ്യാത്ത കാരണം ഒട്ടും വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല തിരക്കായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ അവിടെ സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ദൂരെയും പാർക്ക് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ആൾക്കാർ കാണാൻ വന്നിരുന്നത്. പക്ഷെ കണ്ടില്ലേ നിങ്ങൾ, ചെറിയൊരു ചാട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് അവിടെ വരെ പോകുന്നത് ഒരു നഷ്ടമാണ്. പ്രതിമ പോലെ നിക്കണു. ആ ഞാൻ ഉണ്ടാക്കി വെച്ചാണ് മാമ വിചാരിച്ചേ. അപ്പൊ നമ്മള് പോണ വഴിക്ക് ഒരു മാനിനെ കണ്ട കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. നമ്മള് ആനേനെയാണ് കാണും എന്ന് വിചാരിച്ചത്. പക്ഷെ ആനേനെ കാണുന്നേക്കാളും മുന്നായിട്ട് നമ്മള് മാനിനെ കണ്ടു. നമ്മളൊരു പ്രതിമ പോലെ നിക്കണതായിട്ടാണ് തോന്നിയത് കേട്ടോ ആദ്യം. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. തൊട്ടടുത്ത് വന്നപ്പോഴത്തേക്കും അത് ഓടിപ്പോയി. കാട് നമുക്ക് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല അല്ലേ. അത്രയും മനോഹരമാണ് കാട് എന്ന് പറയുന്നത്. കാടിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണ്. പക്ഷെ കാട് ആസ്വദിക്കുന്നവർക്കാണ് അതിൻ്റെ ഒരു ത്രില്ലുണ്ടാവുള്ളൂ. കുട്ടികളെ ഒന്നും കൊണ്ടുപോയിട്ട് നമുക്ക് അവർക്ക് അത്ര വലിയൊരു താല്പര്യമുള്ള ഒരു ഏരിയ ആയിരിക്കില്ല കാട്. പക്ഷെ എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാട്ടിക്കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്ത് രസമായിട്ട് ഇങ്ങനെ കാടിനെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നത് ഒരു പ്രത്യേക രസമാണത്. ഭൂമിയുടെ ഇത്ര ശതമാനം കടലും ഇത്ര ശതമാനം കയ്യേറി കഴിഞ്ഞ കാടും ഇത്ര ശതമാനം സ്ഥലവും എത്ര ശതമാനം എന്നുള്ളത് എനിക്കറിയില്ല. ഭൂമിയുടെ മൂന്നില് രണ്ട് ശതമാനം രണ്ടും വെള്ളമാണ്. മൂന്നില് രണ്ട് വെള്ളമാണ്, പിന്നെ ഒന്നില്ലേ അതില് 30% മാത്രമാണ് നമുക്ക് വാസയോഗ്യമായ സ്ഥലം. ഭൂമിയുടെ 70% വെള്ളവും 30% ഭൂമിയുണ്ട്. ഈ 30 ഈ 30 100 ആ 100 30% വാസയോഗ്യം. മനസ്സിലായോ? മനസ്സിലായി. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ, മലക്കപ്പുറ പോണ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെൻ സ്റ്റോക്ക് പൈപ്പ് ലൈൻ. അപ്പം പെൻ സ്റ്റോക്ക് പൈപ്പ് ലൈനിൻ്റെ
ഭാഗങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അത് എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്, ഇതിൽ കൂടെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയറുകളൊക്കെ ലിജോച്ചേട്ടൻ പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്നും പറയാൻ അറിയില്ല, അതുകൊണ്ട് ഞാനതൊന്നും പറയണില്ല. നിങ്ങൾക്കറിയുമായിരിക്കും പൈപ്പ് ലൈൻ, വൺ സ്റ്റോക്ക് പൈപ്പ് ലൈൻ എന്താണെന്നും എങ്ങനെയാണ് അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതെന്നും എവിടെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. വാഴച്ചാലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു തുടങ്ങിയിട്ട് നല്ല ഗംഭീര മഴ തന്നെ കിട്ടിയായിരുന്നു. കാട്ടിലൊക്കെ പിന്നെ എപ്പോഴും മഴയുണ്ടാവുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയായിരിക്കും, നമ്മൾ വാഴച്ചാൽ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ കിട്ടിയായിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോഴും അവിടെയൊന്നും മഴ പെയ്യണില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ പോണ വഴിക്കൊക്കെ നല്ല മഴ തന്നെയായിരുന്നു. മഴയത്തുള്ള യാത്രയും ഒരു അടിപൊളി വൈബാണല്ലേ. പക്ഷെ നമുക്ക് മഴ കൊണ്ടുപോകണം, അപ്പോഴാണ് പ്രത്യേക ഒരു രസം. ഇതിപ്പോൾ കാറിനകത്തായ കാരണം നമുക്ക് അങ്ങനെ ചില്ലി കൂടെ നോക്കി കാണാമെന്ന് മാത്രം. തകഴിയിൽ തന്നെയല്ലോ ഇപ്പോഴും ഒറ്റയ്ക്ക് അവിടെ തന്നെ കിഴങ്ങ് മാത്രം തിന്ന് തിന്ന് വയ്യാണ്ട് ഒരു മലക്കപ്പാറ ജനകീയ ആരോഗ്യ കേന്ദ്രം. എന്റെ ഉള്ളിലോ പക്ഷെ ആൾക്കാരുണ്ട്. ഒരു തരം എന്താ പറയാ കണ്ടത്, ഈ ചെറിയ വീട്ടില് പോലെ ഊഞ്ഞാലിട്ട് അതന്നെ കണ്ട കണ്ട അങ്ങനെ പനിയൊക്കെ പിടിച്ച് ഒരുമാതിരിയായ ചിക്കൻ. ഇതിന്റെ കൂടെ ഇവിടെ നോക്കുകയാണെങ്കില് ഇവനാ പറമ്പില് കൊറേ നാളുകളാ തോറും പണി ചെയ്ത് കടങ്ങളൊക്കെ വീട്ടി. പക്ഷെ ഇയാള് ഇവനിപ്പോഴും ഇപ്പോഴും ഇങ്ങനെ പണി ചെയ്തോണ്ടിരിക്കാണ്. കാശ് വേണല്ലോ കുടുംബത്തെ പോലെ, അതിന് ഇവന് ഇപ്പോഴും അവിടെ തന്നെ ഇങ്ങനെ പണി ചെയ്തോണ്ടിരിക്കാണ്. പക്ഷെ അതിനൊന്നും ഈ പറമ്പിന്റെ ഉടമസ്ഥനല്ലേ, അയാള് കാശ് ഇറക്കണില്ല. അവസാനം പൊരുത്തം മുട്ടി ഇവൻ ഇയാളോട് ചോദിച്ചപ്പോ ഇയാള് ഒരു രൂപ എടുത്തു കൊടുത്തു. ഒരു കിഴങ്ങിന് ഒരു രൂപ എടുത്തു കൊടുത്തു. ഒരു കിഴങ്ങന് ഒരു രൂപ എടുത്തു കൊടുത്തു, അതോ ഒരു കിഴങ്ങിന് ഒരു രൂപ എടുത്തു കൊടുത്തു. എന്നിട്ട് അത് കഴിഞ്ഞ് പൊറുതി മുട്ടി കൊറേ നാള് വീണ്ടും കഴിഞ്ഞ് കൊറേ നാള് കഴിഞ്ഞു. എന്നിട്ട് പണിയൊക്കെ ചെയ്ത് വീട്ടിലേക്കുള്ള പുള്ളിയൊക്കെ വീട്ടിലേക്കൊക്കെ കൊള്ളി വാങ്ങിച്ചോണ്ട് വരണേ. ഇതാ ഞാൻ പറഞ്ഞേ, ഞാൻ കണ്ടു സംസാരിക്കുന്ന ആളില്ലേ, ഭാര്യയോട് സംസാരിക്കുന്ന ആള്, അയാള് ഈ ഭാര്യനെ മോളെ എന്ന് വിളിച്ചു. അപ്പൊ ഇവന് മനസ്സിലായി തന്റെ അച്ഛനാ വന്നേണേന്ന്. എന്നിട്ട് അവൻ ഉള്ളിക്ക് കേറി അച്ഛനെ കെട്ടിപ്പിടിച്ചു. അപ്പൊ അങ്ങി വരണ്ട ഒരു മാതിരി വീരാൻ പോയി. എന്നിട്ട് ഇവര് എന്ത് പറ്റിയച്ചാ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, നല്ല ഉഷറോടും ഉയരോടും കൂടി ആയിരുന്നു. ആണോ ഇപ്പോൾ ഇങ്ങനെ ആയണെന്ന് ചോദിച്ചപ്പോ അപ്പൻ പറഞ്ഞു എന്താ വേണ്ടേ, ഫോൺ തന്നെയാണ്. എന്നിട്ട് ചെയ്ത് അതിലും കൂടുതൽ വഴിയുണ്ട് ഇതിലേ പോകുമ്പോ. ഏ
നമ്മൾ വാൽപ്പാറയിലേക്ക് കടക്കണമെങ്കിൽ അവിടെ ഒരു വെഹിക്കിളൊക്കെ ഫിസിക്കൽ എൻട്രി നടത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ട, നല്ല മഴയായിരുന്നു, നല്ല കോടയും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിയിൽ നമ്മളൊരു വലിയ മാനിനെ കണ്ടു. പക്ഷെ മാനിനെ നമ്മുടെ വണ്ടി അടുത്ത് എത്തിയപ്പോഴത്തേക്കും മാനിനെ അതിൽ നടന്നു പോയ ഒരാൾ ഓടിച്ചിട്ട് അതിനെ കാണാൻ പറ്റിയില്ല. കുറേ പേർക്കൊക്കെ കാണാൻ പറ്റിയായിരുന്നു, പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്കും അത് പോയി കളഞ്ഞു. അതിപ്പോ ഇനി വണ്ടികള് പോവാണ്ട് അത് പോകുന്നു. വണ്ടിയുടെ സൈഡിൽ നിക്കണ്ട്, പക്ഷെ വണ്ടികള് പോണില്ലേ. നമ്മളെ അങ്ങോട്ട് പോയി കൂടിയാണ് കണ്ടേ. അല്ലല്ല, നമ്മള് കണ്ടത് വേറെ സൈഡിലാണ്. അല്ല, സൈഡ് വേറെ ഇഷ്ടമായിട്ടാണോ? അയ്യോ, ആ ചേട്ട ഇപ്പൊ വണ്ടി മാനിനെ ഓടിച്ചു കൊടുക്കും. ചെലപ്പോ അതെ, പക്ഷെ അത് മാനിനെ അങ്ങോട്ട് വിടും ചെലപ്പോ. അതെ, പോണു ദേ പോണു, അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. സൈഡില് നിക്കണ്ട്, സൈഡില് നിക്കണ്ട്, പക്ഷേ എവിടെ നിക്കണോ പറഞ്ഞില്ല. അയാൾ ഓടിച്ചുവിടുന്നു. ഇവിടെ ഇരുന്ന് നിന്നായിരുന്നു പോയത്. ആറുമണിയായി വിളിക്കുക, അഞ്ചര ആറുമണിക്ക് സമ്മാനം കൊടുത്തു.